ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ് നടത്തിപ്പിൽ അപാകതകളെന്ന് AITOC. റോറോ സർവീസിലെ വരവ് ചെലവ് കണക്കുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യം. യാത്രാക്ലേശം പരിഹരിക്കാൻ റോറോ നടത്തിപ്പിന് KSINCയുമായി ചേർന്ന് പുതിയ കമ്പനി രൂപീകരിച്ച് നിലവിലെ റോറോയുടെ എണ്ണം മൂന്നാക്കണമെന്നും ആവശ്യപ്പെട്ട് AITOC പ്രതിഷേധ സംഗമം നടത്തി. അഴിമുഖത്തെ കപ്പൽചാലിലൂടെ സുരക്ഷിത ജലയാത്ര എന്ന പശ്ചിമ കൊച്ചിക്കാരുടെ സ്വപ്നമാണ് റോറോ സർവീസ്. തിരക്കേറിയ വൈപ്പിൻ ഫോർട്ട് കൊച്ചി നിവാസികളുടെ ജീവിതത്തിന് പുതിയ വേഗവും ഈ യാത്ര സമ്മാനിച്ചു. എന്നാൽ റോറോയുടെ എണ്ണം കുറച്ചതോടെ യാത്ര ക്ലേശമായി. പലപ്പോഴായി റോറോ കേടാവുന്നതോടെ ദ്വീപുകാർ ഒറ്റപ്പെട്ടു. പലരുടെയും ജീവിതക്രമം തെറ്റി. ഇതോടെയാണ് നഗരസഭയ്ക്കെതിരെയും റോറോ സർവീസ് നടത്തിപ്പുകാരായ KSINCക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങിയത്. 2018 മുതൽ നാളിത് വരെയുള്ള റോറോ സർവീസിന്റെ വരവ് ചെലവ് കണക്കുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് AITOCയുടെ ആവശ്യം. ഓരോ ദിവസവും ഉണ്ടാവുന്ന വരുമാനം കിങ്കോയുടെയും കോർപ്പറേഷന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഇടണമെന്നാണ് പറയുന്നത്. ഇന്ന് തീയതി വരെ അങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. കൂടാതെ കോടി രൂപ കൊള്ളയടിച്ചു മാറ്റുന്നതിന് വേണ്ടി കിങ്കോയിലെയും കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥന്മാർ ആസൂത്രിതമായി നടത്തുന്ന പരിപാടിയാണത്. KSINCയുമായി ചേർന്ന പുതിയ കമ്പനി രൂപീകരിച്ച റോറോ സർവീസ് സുതാര്യമാക്കണമെന്നും ഇവർ വ്യക്തമാക്കി. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസിനെ ആശ്രയിക്കുന്നത്. 6 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് AITOC സമരപരിപാടികൾ ആരംഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.